ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് സസ്യലോകത്തെ അടുത്തൊന്ന് പഠിച്ചാലോ? കൂട്ടുകാർക്ക് പൂക്കളെയും പച്ചക്കറികളെയൊക്കെ ഒത്തിരി ഇഷ്ടമല്ലേ? അവയെക്കുറിച്ച് നമുക്കിന്ന് നന്നായിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടി അടിസ്ഥാന ശാസ്ത്രം പുസ്തകത്തിലെ 1-ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേരെന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഉറക്കെ പറഞ്ഞോളൂ, സസ്യലോകത്തെ അടുത്തറിയാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാരി ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് കൂട്ടുകാർക്ക് ലഭിക്കും. അപ്പം നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. അവധിക്കാലമൊക്കെ കഴിഞ്ഞു അല്ലേ? നമ്മൾ സ്കൂളിൽ പോവേണ്ട സമയമാണ്. പക്ഷേ നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയുമോ? ഇല്ല, നമുക്ക് വീട്ടിലിരുന്ന് എന്നാൽ പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചാലോ? അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളിന്ന് എപ്പോഴാണ് ഉറക്കമെണീറ്റത്? രാവിലെ നേരത്തെ എഴുന്നേറ്റോ? അപ്പോൾ ശരിക്കും ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്താണ് കൂട്ടുകാരെ കഴിച്ചത് പറഞ്ഞോളൂ. ഇഡ്ഡലിയാണോ? ഇഡ്ഡലിക്ക് എന്താ കറി? ആ, സാമ്പാറാണല്ലേ. അപ്പോൾ സാമ്പാറിൽ എന്തൊക്കെ പച്ചക്കറികളാണ് ഉൾപ്പെടുത്തുന്നത് പറഞ്ഞോളൂ. ആ, വെള്ളരിക്ക ഉപയോഗിക്കുക അല്ലേ. പിന്നെയോ? പടവലം. പിന്നെന്തൊക്കെയുണ്ട്? കത്തിരിക്ക ഉണ്ടോ? ആ, പിന്നെന്തൊക്കെയോ? തക്കാളി. അങ്ങനെ തുടങ്ങി ഒത്തിരി പച്ചക്കറികൾ ചേർക്കും അല്ലേ. അതെ, നീ ഇവിടെ ഒരു ചിത്രം കണ്ടോ? കൂട്ടുകാരുടെ ടെക്സ്റ്റൊക്കെ തുറന്നോ, പാഠപുസ്തകമൊക്കെ തുറന്നോ. ആ, അതിലൊരു മനോഹരമായ ചിത്രമുണ്ട് കണ്ടോ. എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? ഒത്തിരി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെയുണ്ടല്ലേ. കിഴങ്ങ്, ഇലക്കറികൾ, അങ്ങനെ ഒത്തിരി ഒത്തിരിയുണ്ട്. വൈവിധ്യമാർന്ന ആഹാര വസ്തുക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് കൂട്ടുകാരെ? ആ, സസ്യങ്ങളിൽ നിന്നാണല്ലേ. സസ്യങ്ങളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? വേരുകൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് ഇഷ്ടാവോ? വേരുകൾ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട്. എന്തിൻ്റെയാണെന്നോ? കപ്പ കേട്ടിട്ടുണ്ടോ? മരച്ചീനി. അവയുടെ വേരാണ് നമ്മൾ കഴിക്കുന്നത്. ഇനി തണ്ട് കഴിക്കുന്നതുണ്ട്. ചീരയുടെ ഏതു ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത്? തണ്ടാണ് കഴിക്കുന്നത്. ഇനി പൂവ് കഴിക്കുന്നവയുണ്ട് കൂട്ടുകാരെ. അവയേതാണെന്നറിയാമോ? കോളിഫ്ലവർ കേട്ടിട്ടുണ്ടോ? അവയുടെ പൂവാണ് നമ്മൾ കഴിക്കുന്നത്. പല ചെടികളുടെയും കായ്കളും നമ്മൾ ഭക്ഷിക്കാറുണ്ട്. അതാണ് മാങ്ങ, ചക്കപ്പഴം, പേരയ്ക്ക, ഇവയെല്ലാം കായ്കളാണ്. അപ്പോൾ നമ്മൾ സസ്യത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് കഴിക്കുന്നതല്ലേ. അത്ഭുതം തോന്നുന്നില്ലേ? ഓരോ സസ്യത്തിലും ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ വ്യത്യാസമാണ് കേട്ടോ. ഇവിടെ നോക്കൂ, ഇവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കണ്ടോ. എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്? കുരുമുളക്, ഗ്രാമ്പു, മഞ്ഞൾ, ഇഞ്ചി, ഏലം. ഇവയെല്ലാം ഏത് വർഗത്തിൽപ്പെടുന്നവയാണെന്നറിയാമോ? ഇവയെല്ലാം സുഗന്ധദ്രവ്യങ്ങളാണ്. എന്തൊക്കെയാണ്? കുരുമുളക്, ഗ്രാമ്പു, മഞ്ഞൾ, ഇഞ്ചി, ഏലം. ഇവയിൽ ചിലതൊക്കെ നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്, ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പം നോക്കൂ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഔഷധങ്ങൾ എന്ന് തുടങ്ങി മറ്റു പല ആവശ്യങ്ങൾക്ക് നമ്മൾ സസ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു. അപ്പം നോക്കൂ, നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ഔഷധ സസ്യങ്ങളെ കൂട്ടുകാർക്കറിയാമോ? ചിത്രം നോക്കൂ, ചിത്രത്തിലുള്ള ഏതെങ്കിലും ചെടികളെ കണ്ടിട്ടുണ്ടോ? ചെമ്പരത്തി ഉണ്ടല്ലേ, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽപ്പുണ്ട്. ഇനി നോക്കൂ, ആടലോടകം, കറിവേപ്പ്, ചെമ്പരത്തി, കുറുന്തോട്ടി, പനിക്കൂർക്ക, ആര്യവേപ്പ്, തൊട്ടാവാടി എന്നിവയാണ് ഇവിടെ ഒരു ബോക്സിൽ ചിത്രത്തിനകത്ത് തന്നിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഔഷധങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരെ, സസ്യങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് സങ്കല്പിക്കാനാകുമോ? ഇല്ല. എല്ലാ ജന്തുക്കളും ഭക്ഷണത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അത് കൂട്ടുകാർക്കറിയാമോ? മനുഷ്യരായ നമ്മളും സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. എന്തിനാണ്? ആഹാരത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും എല്ലാം സസ്യങ്ങളെ ഭക്ഷണത്തിനായിട്ട് ആശ്രയിക്കുന്നു. അപ്പോൾ നമ്മളെയെല്ലാം തേറ്റിപ്പോറ്റുന്ന ഈ സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്?
സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. പ്രകാശ സംശ്ലേഷണം കൂട്ടുകാരെ, കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് പ്രകാശ സംശ്ലേഷണം. നമുക്ക് നോക്കാം. സസ്യങ്ങൾ വേരിലൂടെയാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. ഈ വെള്ളത്തിൽ പലതരത്തിലുള്ള ലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. എവിടെ വെച്ചാണ് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത്? ഇലയിലാണ്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങളെ വലിച്ചെടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇലകളിൽ വച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. ഈ പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണമെന്ന് പറയുന്നത്. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും ആവശ്യമാണ്. എന്തൊക്കെയാണ് ആവശ്യം? ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവും സൂര്യപ്രകാശവും. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് ഒരു ഉൽപ്പന്നമുണ്ടാകും, അതാണ് ഗ്ലൂക്കോസ്. ഇതോടൊപ്പം തന്നെ ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഈ ഓക്സിജനാണ് സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് എന്താക്കി മാറ്റും? അന്നജമാക്കി മാറ്റും. അപ്പോൾ സസ്യങ്ങളെ സ്വപോഷികൾ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അവയെ അങ്ങനെ പറയുന്നത്? സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണ് സസ്യങ്ങളെ സ്വപോഷികളെന്ന് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പഠിച്ചു. ചുരുക്കി പറയൂ, സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുത്ത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ വലിച്ചെടുത്ത് ഇലകളിൽ വച്ച് ആഹാരം നിർമ്മിക്കുന്നു. എന്തിൻ്റെയൊക്കെ സഹായത്തോടെയാണ്? ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സഹായത്തോടെ. ഈ പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണമെന്ന് അറിയപ്പെടുന്നത്. കൂട്ടുകാർ, വീഡിയോ കണ്ടോ? എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇനി നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന കോളങ്ങൾ നമുക്ക് പൂർത്തിയാക്കാം. കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശവും ഹരിതകവും ചേർന്ന് ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ പിന്നെ എന്താക്കിയാണ് മാറ്റുന്നത്? അന്നജം. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ ഗ്ലൂക്കോസ് എന്ന് എഴുതുക, രണ്ടാമത്തെ ബോക്സിനകത്ത് അന്നജം എന്ന് എഴുതുക. സസ്യങ്ങൾക്ക് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത്? നമുക്ക് നോക്കാം എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നതെന്ന്. ചിത്രത്തിൽ കാണുന്ന ഉപകരണം കൂട്ടുകാർക്ക് മനസ്സിലായോ? എന്താണിത്? മൈക്രോസ്കോപ്പ് ആണല്ലേ. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? വസ്തുക്കളെ വലിപ്പത്തിൽ കാണിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വലുതായി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. വെറ്റില അറിയാമല്ലോ കൂട്ടുകാർക്ക്, വെറ്റില അല്ലെങ്കിൽ ചേമ്പില ആയാലും മതി. അവയുടെ അടിവശത്തെ പാളി അല്പം ഇളക്കി മാറ്റിയ ശേഷം നേർത്ത് സ്റ്റെയിനിൽ മുക്കുക. പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഇത് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാം. കൂട്ടുകാർ കണ്ടു, ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇലയിൽ കാണുന്നത്, ഇവയാണ് ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. അപ്പം നോക്കൂ, എന്താണ് ആസ്യരന്ധ്രം? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ആസ്യരന്ധ്രം? സ്റ്റൊമാറ്റ. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ വാതകവിനിമയം നടക്കുന്നത് ഇലകളിലെ ചെറിയ ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളെയാണ് ആസ്യരന്ധ്രങ്ങളെന്ന് പറയുന്നത്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ ചെറിയ സുഷിരങ്ങൾ വഴിയാണ്. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച ആസ്യരന്ധ്രത്തിൻ്റെ ചിത്രം കൂട്ടുകാർ ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ആസ്യരന്ധ്രത്തിൻ്റെ കുറിപ്പും എഴുതി വയ്ക്കുക. സൂര്യപ്രകാശം സസ്യങ്ങളുടെ ഏത് ഭാഗത്താണ് കൂടുതലായിട്ട് പതിക്കുന്നത്? ഇലകളിലാണല്ലേ. അപ്പോൾ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? സൂര്യപ്രകാശം പതിക്കാൻ കണക്കിനാണ് സസ്യങ്ങൾ അവയുടെ ഇലയെ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന സസ്യങ്ങളുടെ ഇലകളിലെ നിറമെന്താണ്? ഒട്ടുമിക്കവയും പച്ച നിറമാണല്ലേ. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. എന്താണ് ഹരിതകം? സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ആഹാരം നിർമ്മാണത്തിനാവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്
ഈ ഹരിതകമാണ്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. അതുകൊണ്ടാണ് ഇലകൾക്ക് പച്ച നിറം ലഭിക്കുന്നത്. ഇനി നോക്കൂ, ചീര, ചുവന്ന ചീര കണ്ടിട്ടുണ്ടോ? അവയുടെ ഇല പച്ച നിറമാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് അതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? നോക്കൂ, അതിൽ പച്ച നിറമുണ്ടോയെന്ന് നമുക്ക് ഒരു പരീക്ഷണത്തിലൂടെ ചെയ്തു നോക്കിയാലോ. ചുവന്ന ചീരയുടെ ഇല ബ്ലോട്ടിംഗ് പേപ്പറിൽ നന്നായി ഉരയ്ക്കുക. എന്താണ് കാണാൻ കഴിയുന്നത്? ആ, അതിൽ പച്ച നിറം കാണുന്നുണ്ടല്ലേ. അപ്പോൾ ചുവന്ന ചീരയുടെ ഇലയിൽ ഹരിതകത്തിൻ്റെ അംശങ്ങളില്ലേ? ഉണ്ട്. ഇനി നോക്കൂ, ചുവന്ന ചീരയിൽ ഹരിതകമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ. അങ്ങനെയെങ്കിൽ അതിനെന്തുകൊണ്ടാണ് പച്ച നിറം ലഭിക്കാത്തത്? ചുവന്ന നിറത്തിനുള്ള കാരണം എന്താണ്? ഹരിതകമല്ലാത്ത വർണ്ണങ്ങളും സസ്യങ്ങളിലുണ്ട്. ഇതുകൊണ്ടാണ് സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്. ചില ഇലകളൊക്കെ മഞ്ഞ നിറത്തിൽ നമ്മൾ കാണും അല്ലേ. ആ ഇലകളിലെ സാന്തോഫിൽ എന്ന വർണ്ണകമാണിതിന് കാരണം. അടുത്ത് നോക്കൂ, കരോട്ടിൻ ഉള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇനി നോക്കൂ, ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണകമുണ്ട്. ഈ വർണ്ണകമുള്ള ഇലകൾ ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ചെമ്പരത്തി പൂവ് ചുവന്നിരിക്കാനും സൂര്യകാന്തി പൂവ് മഞ്ഞയാവാനുമുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് ചെമ്പരത്തി പൂവ് ചുവന്നിരിക്കാൻ കാരണം? ആന്തോസയാനിൻ എന്ന വർണ്ണകമുള്ളത് കൊണ്ടാണ് ചെമ്പരത്തി പൂവ് ചുവന്നിരിക്കുന്നത്. അപ്പോൾ സൂര്യകാന്തി പൂവോ സാന്തോഫിൽ എന്ന വർണ്ണകമുള്ളത് കൊണ്ടാണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് ഇത്തരം വർണ്ണങ്ങളാണ്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കുമെല്ലാം നിറം നൽകുന്നത് ഇത്തരം വർണ്ണകങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ബൈജു ടീച്ചറോട് പറയാണ്, ടീച്ചറേ, എൻ്റെ വീട്ടിലെ ബെഡ്റൂമിൽ ഞാൻ കുറേ ചെടികളെ വളർത്തുന്നുണ്ട് കേട്ടോ. ബൈജുവിൻ്റെ വീട്ടിലെ ബെഡ്റൂം കണ്ടോ, അവിടെ ഒത്തിരി ചെടികൾ കാണുന്നുണ്ടല്ലേ. ആ, ഈ ചെടി പുറത്തു വിടുന്ന ഓക്സിജൻ വീടിനകത്ത് നന്നായി കിട്ടുമല്ലോ എന്ന് ടീച്ചറോട് ചോദിക്കുകയാണ്. എന്താണ് കൂട്ടുകാരുടെ അഭിപ്രായം? ഇവിടെ ചിത്രം നോക്കൂ. പ്രകാശ സംശ്ലേഷണം നമ്മൾ പഠിച്ചു. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്നല്ലേ. സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നതാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ. ശ്വസനം എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ശ്വസിക്കുകയാണ് ചെയ്യുന്നത്. സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമാണ് പുറത്തുവിടുന്നത്. പ്രകാശ സംശ്ലേഷണം രാത്രിയിൽ സാധ്യമാണോ? രാത്രിയിലും പകലും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഇവയെല്ലാം നമ്മുടെ ഒരു ചോദ്യമാണല്ലേ. രാത്രി മരച്ചുവട്ടിൽ കിടക്കുന്നുറങ്ങുന്ന ആൾക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുമോ? ഇതിനൊക്കെയുള്ള മറുപടി നോക്കാം. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു. എന്നാൽ രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതുകൊണ്ട് ഓക്സിജനെ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും പകലും രാത്രിയിലും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പോൾ സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡും കൂടെ പുറത്തുവിടുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണം രാത്രിയിൽ സാധ്യമല്ല. കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ അഭാവമുണ്ട്. രാത്രിയും പകലും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും ചെയ്യുന്ന പ്രവർത്തനമാണ് ശ്വസനം. ഈ സമയത്ത് ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രി മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുമോ? ഇല്ല. കാരണം എന്താണ്? രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്സിജൻ പുറത്തുവിടുന്നില്ല. നോക്കൂ, നമ്മുടെ ഒരു കൂട്ടുകാരി സഭിയ ഒരു പഠനയാത്ര പോയി. അപ്പോൾ പഠനയാത്രയ്ക്ക് പോയിട്ട് വന്ന് രാത്രി അവൾ ഡയറി എഴുതി. എന്താണെന്നോ, ഇന്ന് സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയി. എന്നെ ഏറ്റവും ആകർഷിപ്പിച്ചത് ഓർക്കിഡ് ഏറിയമാണ്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. എന്ത് മനോഹരമായ പൂക്കളാണെന്നോ ഓർക്കിഡിൻ്റേത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ചെടികളെ വളർത്തുന്ന രീതിയാണ്. തൂക്കിയിട്ട പലകയിൽ ചകിരിയും മറ്റും കെട്ടിവച്ചാണ് ചെടി വളർത്തുന്നത്. മറ്റു ചിലത് മരശിഖരങ്ങളിലും. ഇവയ്ക്ക് വളരാൻ മണ്ണ് വേണ്ടത്രേ. ഇവിടെ സഭയെ പറഞ്ഞത് കണ്ടോ കൂട്ടുകാരെ?
ഓർക്കിഡ് വളരുന്നത് മരശിഖരങ്ങളിലും പലകയിൽ ചകിരിയും മറ്റും കെട്ടിവെച്ച് തൂക്കിയിട്ടുമൊക്കെയാണ്. അപ്പോൾ ഇവയ്ക്ക് വളരാൻ മണ്ണ് വേണ്ടെന്ന്. അപ്പോൾ ഇവ പിന്നെ എങ്ങനെയാണ് വളരുക? സംശയമായില്ലേ? നമുക്ക് നോക്കാം. നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് മരവാഴ. കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ മരവാഴയുടെ. ഈ മരവാഴയുടെ പ്രത്യേകതകൾ നോക്കൂ. ഇതിൻ്റെ വേരുകളുടെ പ്രത്യേകത തടിച്ച വേരുകളാണ് കേട്ടോ. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയും. അന്തരീക്ഷത്തിൽ നിന്നാണ് കേട്ടോ, മണ്ണിൽ നിന്നല്ല, അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം നനവ് വലിച്ചെടുക്കുക. അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിൽ ഇവയ്ക്ക് വളരാൻ കഴിയുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇവ സ്വന്തമായിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് വസിക്കാനായിട്ട് ഒരു സസ്യം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ എന്താണ് എപ്പിഫൈറ്റുകളെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് എപ്പിഫൈറ്റുകൾ? വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഓർക്കിഡുകൾ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്. അപ്പോൾ നോക്കൂ, എന്താണ് പരാദ സസ്യങ്ങൾ? പരാദങ്ങൾ മാവിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഇത്തിൽ കണ്ണികളെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ചെടികളിലൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാ ഇവിടെ കാണാം നമുക്ക്, കണ്ടോ. അവയുടെ പേരാണ് മൂടില്ലാത്താളി. എന്താണ് മൂടില്ലാത്താളി? ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണെന്നറിയാമോ? അറിയാം. ഏതാണ്? റെഫ്ലേഷ്യ. ഈ റെഫ്ലേഷ്യ കണ്ടിട്ടുണ്ടോ? ദാ ഇവിടെ ചിത്രം നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഈ റെഫ്ലേഷ്യയും മൂടില്ലാത്താളിയും ഇത്തിൽ കണ്ണിയുമെല്ലാം പരാദ സസ്യങ്ങളാണ്. അപ്പോൾ എന്താണ് പരാദ സസ്യങ്ങൾ? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ഈ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അതായത് മറ്റൊരു സസ്യത്തെ ആശ്രയിച്ചാണ് ഇവ ജീവിക്കുന്നത്. ആ സസ്യങ്ങൾ പാചകം ചെയ്യുന്ന ആഹാര സാധനങ്ങൾ വേരിലൂടെ അവയിൽ നിന്ന് വലിച്ചെടുത്താണ് പരാദ സസ്യങ്ങൾ വളരുന്നത്. അപ്പോൾ എന്താണ് പരാദ സസ്യങ്ങൾ? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് പരാദ സസ്യങ്ങളെന്ന് പറയുന്നത്. പരാദ സസ്യങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എത്രയായിട്ടാണ്? രണ്ടായിട്ട്. ഒന്ന് അർത്ഥപരാദങ്ങൾ. എന്താണ് അർത്ഥപരാദങ്ങൾ? രണ്ട് പൂർണ്ണപരാദങ്ങൾ. എന്താണ് അർത്ഥപരാദങ്ങൾ? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർത്ഥപരാദങ്ങൾ. അപ്പോൾ എന്താണ് പൂർണ്ണപരാദങ്ങൾ? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാദങ്ങൾ. ഇവയ്ക്ക് ഉദാഹരണങ്ങളും ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അർത്ഥപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന്, അതായത് അവ ഏതിൽ നിന്നാണോ ആഹാരങ്ങൾ സ്വീകരിക്കുന്നത് ആ സസ്യത്തിന് വളരെ ദോഷം ചെയ്യുന്നവയാണ്. അടുത്ത് നോക്കൂ, നമുക്ക് അത്ഭുതമായി തോന്നുന്ന മറ്റൊരു വസ്തുതയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ജീർണിച്ച അവശിഷ്ടങ്ങളൊക്കെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും. അവയുടെ അടുത്തൊന്നും നമുക്ക് പോകാനായിട്ട് കഴിയില്ല. ഈ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുത്ത് വളരുന്ന പല സസ്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അവയെ പരിചയപ്പെടാം. അവയുടെ പേരാണ് ശാവോപജീവികൾ. എന്താണ് ശാവോപജീവികൾ? എന്താണ് ശാവോപജീവികൾ? ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്താണ് ഇത്തരം സസ്യങ്ങൾ വളരുന്നത്. ഇവയാണ് ശാവോപജീവികളെന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന പൂപ്പലുകളില്ലേ, അതുപോലെ തന്നെ കൂൺ, കൂട്ടുകാർ കണ്ടിട്ടില്ലേ, ഇവയെല്ലാം ശാവോപജീവികളിൽ ഉൾപ്പെടുന്നവയാണ്. അതുപോലെ തന്നെ മോണോട്രോപ്പ, നിയോട്ടിയ, ഇവയെല്ലാം ശാവോപജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. ആഹാരത്തിനും വാസസ്ഥലത്തിനും വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നോക്കൂ, കുരുമുളക് വള്ളിയൊക്കെ മറ്റ് വൃക്ഷങ്ങളിലാണ് വളരുന്നത്. അവയിൽ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ടല്ലേ. അപ്പോൾ
ഈ കുരുമുളക് വള്ളി എന്തിനാവാം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്? ഇവിടെ കണ്ടു പലതരം പച്ചക്കറികളെ നമുക്ക് കാണാം. ഇവയൊക്കെ താങ് കൊടുത്ത് പന്തലിട്ടൊക്കെയാണ് വളർത്തുന്നത്. കണ്ടോ? കണ്ടു അല്ലേ? കൂട്ടുകാരുടെ വീട്ടിൽ പച്ചക്കറി തോട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങി നോക്കിയേ. ഏതെല്ലാം തരം സസ്യങ്ങളാണുള്ളത്? അവയിൽ ഏതെല്ലാം സസ്യങ്ങൾക്കാണ് പിടിച്ചു കയറാനുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ളത്? ഏതെല്ലാം സസ്യങ്ങൾ നിലത്ത് കിടക്കുന്നുണ്ട്? കൂട്ടുകാരി നിരീക്ഷിച്ചതൊക്കെ ശാസ്ത്ര പുസ്തകത്തിലൊന്ന് എഴുതണം കേട്ടോ. കുമ്പള വള്ളി കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ദാ ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. കണ്ടോ, ഇവയിൽ സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളുണ്ട്. ദാ ചിത്രത്തിൽ കണ്ടോ സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ. ദാ ഇവിടെ നമുക്ക് കാണാം സ്പ്രിങ് പോലുള്ള ഭാഗം. കണ്ടോ, ഇതെന്തിനാണ് കാണുന്നത്? ഇതിൻ്റെ പ്രയോജനം എന്താണ്? നമുക്ക് നോക്കാം. ഇവയെ പറയുന്നത് പ്രധാനങ്ങളെന്നാണ്. എന്താണ് പ്രധാനങ്ങളാണ്? അതിനു മുൻപേ നമുക്ക് ആരോഹികൾ എന്തെന്ന് പഠിക്കാം. എന്താണ് ആരോഹികൾ എന്താണെന്ന് പഠിക്കാം. മറ്റു ചെടികളിൽ പടന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ആരോഹികൾ. എന്താണ് മറ്റു സസ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ചെടികളിൽ പടന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളെയാണ് ആരോഹികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പ്രധാനങ്ങൾ നോക്കൂ. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കാനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളെയാണ് പ്രധാനങ്ങളെന്ന് പറയുന്നത്. നമ്മളിവിടെ മുകളിൽ കുറേ ചിത്രം കാണുന്നുണ്ട് കേട്ടോ. കുരുമുളക്, പടവലം, പാവൽ, മേന്തോന്നി, ഇവയെല്ലാം ആരോഹികളാണ്. മറ്റുള്ളവയിൽ പറ്റിപ്പിടിച്ച് കയറുന്ന അല്ലെങ്കിൽ പടർന്നു കയറുന്ന ദുർബല കണ്ട സസ്യങ്ങളാണ് ഇവയെല്ലാം. ഇനി നോക്കൂ, നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങൾ കുറേയൊക്കെ തറയിൽ ഇഴഞ്ഞ് ഇഴവള്ളികളായിട്ട് വളരുന്നത് കേട്ടിട്ടില്ലേ. കുടങ്ങൽ കണ്ടോ, കുടങ്ങൽ, സ്ട്രോബെറി, മധുരക്കിഴങ്ങ്, ഇവയെല്ലാം ഇഴവള്ളികളാണ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ഇഴവള്ളികൾ. എന്താണ് നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ഇഴവള്ളികൾ. മധുരക്കിഴങ്ങ്, കുടങ്ങൽ, സ്ട്രോബെറി, ഇവയെല്ലാം ഇഴവള്ളികളാണ്. ഇവയിൽ പ്രത്യേകിച്ച് പ്രധാനങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ പറ്റുവേരുകളും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവ ഇഴവള്ളികളായിട്ട് വളരുന്നത്. നോക്കൂ, ഇവിടെ രണ്ട് ചിത്രം തന്നിട്ടുണ്ട്. പേരാലിൻ്റെ ചിത്രവും ആറ്റുകൈതയുടെ ചിത്രവുമാണ്. ഇവയുടെ വേരുകൾ ശ്രദ്ധിച്ചോ. പേരാലിൽ നോക്കൂ, അവയുടെ തണ്ടിൽ നിന്ന് താഴേക്ക് വേരുകൾ വളരുന്നത് നമുക്ക് കാണാം. കണ്ടോ? എന്നാൽ ആറ്റുകൈതയുടേത് നോക്കൂ, വേരിൽ നിന്ന് തണ്ടിലേക്ക് സസ്യങ്ങളുടെ വേര് വളരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്തരം സസ്യങ്ങളെയൊക്കെ നിങ്ങളുടെ പ്രദേശത്ത് കണ്ടിട്ടുണ്ടോ? ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. നമുക്ക് നോക്കാം വേരിലെ വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ വേരിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. വേരിലെ വൈവിധ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മൂന്ന് തരത്തിൽ വേരുകളെ തരംതിരിക്കുന്നുണ്ട്. ഒന്ന് താങ്ങുവേരുകൾ. എന്താണ് താങ്ങുവേരുകൾ? എന്താണ് താങ്ങുവേരുകൾ? ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നു. മണ്ണിനു മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളുമെന്ന്. അപ്പോൾ ഇനി നോക്കൂ, എന്താണ് താങ്ങുവേര്? മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് താങ്ങുവേരുകളെന്ന് പറയുന്നത്. ഇവയ്ക്ക് ഉദാഹരണമാണ് പേരാൽ. ഇനി നോക്കൂ, തണ്ടിൽ നിന്ന് വേരുകൾ താഴേക്ക് വളരുന്നതാണ് പൊയ്ക്കാൽ വേരുകൾ. ആറ്റുകൈത ഇതിനുദാഹരണമാണ്. വേരുകളിലെ വൈവിധ്യമുള്ള മറ്റൊരു ചെടിയെക്കുറിച്ച് നമുക്ക് നോക്കാം. കണ്ടൽ ചെടികൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? ഇവിടെ ചിത്രം കണ്ടോ, കണ്ടൽ ചെടിയുടെ ചിത്രം കണ്ടു. ചതുപ്പ് നിലങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് കാണുന്നത്. അതായത് നമ്മളവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് താഴ്ന്നു പോവും. അങ്ങനെയുള്ള വെള്ളമുള്ള പ്രദേശത്ത് അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളിലൊക്കെയാണ് കണ്ടൽ ചെടികൾ കണ്ടുവരുന്നത്. ഇവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ഇവയുടെ വേരിൻ്റെ അറ്റം എവിടേക്കാണ് വളരുന്നത്? അന്തരീക്ഷത്തിലേക്കാണ് വളരുന്നത്. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് ശ്വസന വേരുകളെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്നു മൂന്നാമത്തെ വേര് ശ്വസന വേരുകൾ. എന്താണ് അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നു. ഇത്തരം വേരുകളെയാണ് ശ്വസന വേരുകളെന്ന് പറയുന്നത്. കണ്ടൽ ചെടിയാണിതിന് ഉദാഹരണം. മൂന്ന് തരത്തിലുള്ള വേരുകളെക്കുറിച്ചാണ് പരിചയപ്പെട്ടത്. താങ്ങുവേരുകൾ, പൊയ്ക്കാൽ വേരുകൾ,
ശ്വസന വേരുകൾ. മനസ്സിലായോ? ഇനി നോക്കൂ കൂട്ടുകാരെ, സസ്യങ്ങൾ ആഹാരം പല സ്ഥലങ്ങളിലായിട്ടാണ് സംഭരിച്ചു വെക്കുന്നത്. മരച്ചീനിയുണ്ടല്ലോ കപ്പ, വേരിലാണ് ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. എന്താണ് സംഭരണ വേരുകൾ? ഇങ്ങനെ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകൾ. ഇനി നോക്കൂ, എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ. എന്താണ് ഭൂകാണ്ഡങ്ങൾ? മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളെ ഭൂകാണ്ഡങ്ങളെന്ന് പറയുന്നു. ഇവിടെ നമുക്ക് കുറച്ച് വേരുകളെ തന്നിട്ടുണ്ട്. അവയെ സംഭരണ വേരുകളെന്നും ഭൂകാണ്ഡങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കണം. ക്യാരറ്റ് സംഭരണ വേരുകളാണോ ഭൂകാണ്ഡങ്ങളാണോ? ഭൂകാണ്ഡങ്ങളാണ്. ബീട്രൂട്ട് ഭൂകാണ്ഡമാണ്. ചേന ഭൂകാണ്ഡമാണ്. ചേമ്പ് ഭൂകാണ്ഡമാണ്. ഇവയെ കൂട്ടുകാർ സംഭരണ വേരുകൾ ഭൂകാണ്ഡ വേരുകളെന്ന് തരംതിരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. അപ്പോൾ നമ്മൾ സസ്യലോകത്തെ ഒട്ടേറെ വൈവിധ്യങ്ങളെക്കുറിച്ച് ഈ പാഠപുസ്തകത്തിൽ പഠിച്ചു അല്ലേ? ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ സസ്യലോകം. ആ സസ്യലോകത്തെ നമ്മൾ അടുത്തറിഞ്ഞില്ലേ? ഇനി നോക്കൂ, അപ്പോൾ ഈ സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ മനുഷ്യരുടെ കടമയാണ്. ഇവിടെ ഒരു ചിത്രം കണ്ടോ? ഒരു കഥ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു വിജനമായ പ്രദേശത്ത് ഒരു വലിയ മാവുണ്ടായിരുന്നു. പടർന്നു പന്തലിച്ച് കൂറ്റൻ മാവ്, മുത്തശ്ശി മാവെന്നാണ് അറിയപ്പെടുന്നത്. വളരെ മധുരമുള്ള ഒത്തിരി മാമ്പഴങ്ങൾ മുത്തശ്ശി മാവ് എല്ലാവർക്കും നൽകുമായിരുന്നു. മുത്തശ്ശി മാവിൽ ആരൊക്കെയാണെന്നോ അഭയം തേടിയിരുന്നത്. ദാ ചിത്രത്തിൽ കൂട്ടുകാർ കണ്ടോ? തത്തമ്മ, മൂങ്ങ, കുരങ്ങൻ, അണ്ണാൻ, എലികൾ, മരംകുത്തി, പാമ്പ്, അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി ജന്തുക്കളും ജീവികളും. പോരാത്തതിനോ, നടന്ന് തളർന്നു വരുന്ന മനുഷ്യർക്ക് ഒരു തണലും മുത്തശ്ശി മാവ് കൊടുത്തിരുന്നു. അതോടൊപ്പം നല്ല മാമ്പഴങ്ങളും. ഒരു ദിവസമായപ്പോൾ നാട്ടിൽ നിന്ന് കുറേ പ്രധാനികൾ അവിടെ എത്തി. അവരെന്തൊക്കെയോ ചർച്ച ചെയ്തു. എന്താണെന്നോ, മുത്തശ്ശി മാവിനെ വെട്ടിമാറ്റണം. മുത്തശ്ശി മാവ് അത് കേട്ട് പേടിച്ചുപോയി. എന്നാൽ അതിൽ പാർത്തുന്ന ജീവികൾക്കൊന്നും എന്താണ് കാര്യമെന്ന് പിടികിട്ടിയില്ല. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. കുറേ ആളുകൾ കോടാലികളും വെട്ടുകത്തികളും ഒക്കെ ആയിട്ട് മുത്തശ്ശി മാവിൻ്റെ അടുക്കലേക്ക് നടന്നു വന്നു. അതിലെ ജീവികൾക്കൊക്കെ ഭയമായി. അവർക്ക് മനസ്സിലായി, നമ്മുടെ താമസ സ്ഥലം ഇപ്പോൾ തന്നെ നശിക്കും, നമ്മളിനി എവിടെ പോകും? തത്തക്കുഞ്ഞ് അമ്മയോട് ചോദിച്ചു. മുതിർന്ന പക്ഷികളിലൊരാളായ മൂങ്ങ അമ്മാവൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിത് തടഞ്ഞില്ലെങ്കിൽ നമുക്കെല്ലാം നമ്മുടെ വാസസ്ഥലം നഷ്ടമാകും. അങ്ങനെ എല്ലാവരുമായിട്ട് മരം വെട്ടുകാരെ തടയാനൊരുങ്ങി. പാമ്പ് മാളത്തിൽ നിന്ന് തലപൊക്കി മരം വെട്ടുകാർക്ക് നേരെ ചീറിയെടുത്തു. അവർ വെട്ടുകത്തിയും കോടാലിയും ഒക്കെ എറിഞ്ഞ് ദൂരെ ഓടി മറഞ്ഞു. പിന്നീട് ഒരിക്കലും അവർ ആ വഴിക്ക് വന്നിട്ടേയില്ല. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? അപ്പം നോക്കൂ, മുത്തശ്ശി മാവിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്നത് ഏതെല്ലാം ജീവികളാണ്? പേര് പറഞ്ഞോളൂ. മൂങ്ങ, തത്ത, പിന്നെയോ മരംകുത്തി, അങ്ങനെ ഒത്തിരി അല്ലേ. അതുപോലെ തന്നെ കുരങ്ങനുണ്ട്, അണ്ണാനുണ്ട്, പാമ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് മുത്തശ്ശി മാവിനെ ആശ്രയിച്ചത്? താമസത്തിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ടാണല്ലേ. അതിന് മാത്രമാണോ? ആ, തണലിന് വേണ്ടിയിട്ടും മുത്തശ്ശി മാവിനെ ആശ്രയിച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും ഉപകാരങ്ങൾ ചെയ്യുന്ന മുത്തശ്ശി മാവിനെ പോലുള്ള വൃക്ഷങ്ങളെ നമുക്കും സംരക്ഷിക്കണ്ടേ? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മരങ്ങൾ വെട്ടിമുറിക്കാതെ അവയെ സംരക്ഷിക്കാം. അവയെ സംരക്ഷിക്കണ്ടേ? അല്ലെങ്കിൽ സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന പോസ്റ്ററുകളും പ്ലക്കാർഡുകളുമൊക്കെ നമുക്ക് സ്ഥാപിക്കാം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്?
നോക്കൂ, ഹരിതകമുള്ള സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് അവയെ സുപോഷികൾ എന്ന് വിളിക്കുന്നു. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞു. അത് പോയിട്ടോ, സുപോഷികളല്ലാത്ത സസ്യങ്ങളെ പരാദങ്ങൾ, ശാവോപജീവികൾ എന്നിങ്ങനെ തരംതിരിച്ചു. അവയുടെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് എപ്പിഫൈറ്റുകൾ എന്ന് പഠിച്ചു. അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നമ്മൾ വിശദീകരിച്ചു. ഇനി നമ്മൾ എന്തൊക്കെ പഠിച്ചു, ദുർബലകാണ്ട സസ്യങ്ങളെക്കുറിച്ച്, അവയുടെ സവിശേഷതകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെയോ, സസ്യഭാഗങ്ങൾക്കുണ്ടാവുന്ന രൂപാന്തരങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് തരംതിരിക്കാൻ പഠിച്ചു അല്ലേ. അവയുടെ ധർമ്മങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. വേരുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് പഠിച്ചു അല്ലേ. ഏതൊക്കെ വേരുകളാണ്, താങ്ങുവേരുകൾ, പൊയ്ക്കാൽ വേരുകൾ, ശ്വസന വേരുകൾ. അപ്പോൾ കൂട്ടുകാർക്ക് പാഠഭാഗങ്ങളൊക്കെ മനസ്സിലായോ? തുടർ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടുകാർ ശാസ്ത്ര പുസ്തകത്തിൽ ചെയ്തു നോക്കുക കേട്ടോ. കൂട്ടുകാരുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.